ഇനി പാഠപ്രവർത്തനങ്ങൾ കരടിക്കുട്ടിയെ കണ്ട കുട്ടിയുടെ ചിന്തകൾ എന്തൊക്കെയാകും 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 ആലോചിച്ചു നോക്കൂ കരടിക്കുട്ടി ഉപദ്രവിക്കുമോ അതിനെ ഞാൻ പറയുന്നത് മനസ്സിലാകുമോ അല്ലേ ഇങ്ങനെയൊക്കെ പറയാം ഇല്ലേ ഈ കരടിക്കുട്ടി എൻ്റെ പട്ടമെടുത്തു തരുമോ എന്നൊക്കെ കുട്ടി ചിന്തിച്ചിരിക്കാം പല കാര്യങ്ങൾ ചിന്തിക്കാം നിങ്ങൾ ആലോചിച്ച് സ്വയം കണ്ടെത്തും കുട്ടി മരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ കരടിക്കുട്ടി ഭയപ്പെടാൻ കാരണം എന്തായിരിക്കും കുട്ടി മരത്തിൽ കയറാൻ തുടങ്ങിയപ്പോൾ മരത്തിൽ കയറാതിരിക്കാൻ കരടിക്കുട്ടി ഒരുപാട് തവണ മുരണ്ടു ഇല്ലേ അതെന്തിനായിരിക്കാം ശരിക്കും ഈ കരടിക്കുട്ടിക്ക് പേടി തോന്നിയിട്ടുണ്ടാവും ഇല്ലേ പട്ടമെടുക്കാൻ മരത്തിൽ ഈ കുട്ടി പട്ടമെടുക്കാനാണ് മരത്തിൽ കയറുന്നതെന്ന് കരടിക്കുട്ടിക്ക് അറിയില്ല തന്നെ ഉപദ്രവിക്കാൻ വരുന്നതാണോ എന്ന് വിചാരിച്ച് പേടിക്കാം അല്ലേ പിന്നെന്തൊക്കെ ചെയ്യാം ആ മനുഷ്യക്കുട്ടി തന്നെ ഉപദ്രവിക്കുമോ പിടിച്ചു കൊണ്ടുപോകുമോ എന്നൊക്കെ ചെറിയ കുട്ടിയായ കരടിക്കുട്ടിക്ക് തോന്നിയിരിക്കാം അതും ഒരു കുഞ്ഞാണല്ലോ കരടിക്കുട്ടിക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ല കുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ കരടിക്കുട്ടി എന്തൊക്കെയാകും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയാകും ഈ കുട്ടി എന്താണ് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാം ഇല്ലേ ഏ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്ന പോലെ ഇവന് സംസാരിച്ചുകൂടെ അതായത് മൃഗങ്ങളുടെ ഭാഷയിൽ ഇവന് സംസാരിച്ചുകൂടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കാം അതുപോലെ തന്നെ അടുത്ത പ്രവർത്തനം പറയാം പറയാം വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് എന്തൊക്കെയാകും പറഞ്ഞിട്ടുണ്ടാവുക എന്തൊക്കെയാകും പറഞ്ഞിട്ടുണ്ടാവുക രണ്ടു പേരായി തിരിഞ്ഞ് ഒരാൾ രണ്ടുപേരും അഭിനയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നീ എന്തിനാണ് ഓടി വരുന്നത് എന്ന് ചോദിക്കും അല്ലേ അതുപോലെ ഞാനൊരു കരടിക്കുട്ടിയെ കണ്ടു പേടിച്ചു പോയി അമ്മേ നീ എവിടെ വെച്ചാണ് കരടിക്കുട്ടിയെ കണ്ടതെന്ന് ചോദിക്കാം ഞാൻ പാട്ടിൽ വെച്ചാണ് കരടിക്കുട്ടിയെ കണ്ടത് എന്ന് പറയാം നിങ്ങൾക്ക് സ്വയം എഴുതേണ്ടതാണ് എങ്കിലും ടീച്ചർ ഒന്ന് രണ്ട് തവണ പറഞ്ഞതേ ഉള്ളൂ അടുത്ത പ്രവർത്തനം അതായത് രണ്ട് സംഭാഷണം ടീച്ചർ പറഞ്ഞു നിങ്ങൾക്കിനി ബാക്കിയുള്ളത് എഴുതാം നീ എവിടെ വെച്ചാണ് കരടിക്കുട്ടിയെ കണ്ടതെന്നും ഞാൻ കാട്ടിൽ വെച്ചാണ് കണ്ടത് അടുത്തത് ഇഷ്ടപ്പെട്ടതേത് തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതും വായിച്ചല്ലോ ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതും ഇല്ലേ തള്ളക്കരടി എന്താ പറഞ്ഞേ ആ കൊച്ചു കള്ള കൊച്ചു കുറുമ്പ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അല്ലേ ഒരു കരടി ഇരിക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യക്കുട്ടി അവിടേക്ക് വരുമോ എന്നാണ് അമ്മ ചിന്തിച്ചത് എന്നാൽ മനുഷ്യക്കുട്ടിയുടെ അമ്മയോ എന്താണ് ഉദ്ദേശിച്ചത് മോനെ കാട്ടിലോട്ടൊന്നും പോകാൻ പാടില്ല ഇതെല്ലാം നീ ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ മനസ്സിലാക്കി മനുഷ്യക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും ചിന്തിച്ചെഴുതണേ കരടിക്കുട്ടി ഏയ് നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത് എന്ന് കരടിക്കുട്ടി ചോദിച്ചിരിക്കാം അപ്പോൾ മനുഷ്യക്കുട്ടി എന്താ പറയുക ആ കരടിക്കുട്ടി നീ എനിക്കാ പട്ടമെടുത്തു തരുമോ എന്ന് ചോദിക്കാം എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ എൻ്റെ പട്ടം അതുമേൽ കുരുങ്ങിപ്പോയി എനിക്കത് കിട്ടണം എന്നോ എന്ത് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കരടിക്കുട്ടി അപ്പോൾ അതിന് എന്ത് മറുപടി പറഞ്ഞിരിക്കും നീ കണ്ടില്ലേ പട്ടം മരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് കരടിക്കുട്ടി പറഞ്ഞിരിക്കാം അപ്പോൾ മനുഷ്യക്കുട്ടി എന്ത് പറഞ്ഞിരിക്കും എന്നാൽ പിന്നെ ഒന്നും പറയണ്ട ഞാൻ അങ്ങ് കയറി എടുത്തുകൊള്ളാം എന്ന് പറയാം അല്ലെങ്കിൽ ഒന്നും കൂടി ശ്രമിച്ചു നോക്ക് ഒന്നും നീ ശ്രമിച്ചു നോക്ക് നീയല്ലേ നീ മുകളിലാണല്ലോ നിനക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറയാം ഇല്ലേ ഇങ്ങനെ മക്കൾ ആലോചിച്ച് അതിനുത്തരം എഴുതണം കേട്ടോ മൂന്ന് കൊടുത്തിട്ടുള്ളൂ മൂന്നെണ്ണേ കൊടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം എഴുതിയാൽ മതി ഇനി ഡയറി എഴുതാം കുട്ടിയുടെ ജീവിതത്തിൽ ദിവസവും രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് കരടിക്കുട്ടിയെ കണ്ട ദിവസം കുട്ടി തൻ്റെ ഡയറിയിൽ എന്തൊക്കെയാവും എഴുതിയിട്ടുണ്ടാവുക ഡയറി എഴുതുന്ന ശീലം നമ്മുടെ ക്ലാസ്സിലെ ഒരുപാട് കുട്ടികൾക്കുണ്ടാകും ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കാനായിട്ട് ഇല്ലേ നിങ്ങൾ എഴുതി വയ്ക്കാറുണ്ടാകും ചിലർ അതുകൊണ്ട് ടീച്ചർ പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് ഡയറി എഴുതേണ്ടത് എങ്കിലും കുട്ടിയുടെ ജീവിതത്തിൽ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ എഴുതുന്ന രീതിയിൽ വേണം നാം ഇതെഴുതാൻ അല്ലേ എങ്ങനെയൊക്കെ ആയിരിക്കാം ആ അന്ന് അവധി ദിവസമായിരുന്നു ഇന്ന് ഒരു അവധി ദിവസമായിരുന്നു അതായത് ഇന്നൊരു നമുക്ക് മുടക്കായിരുന്നു സന്തോഷകരമായൊരു ദിവസം ഞാൻ നേരെ നടന്ന് 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 അങ്ങനെ അറിയാതെ പട്ടം പറപ്പിച്ച് നോക്കാതെ കാട്ടിലേക്ക് ചെന്നു കാടിനകത്ത് എൻ്റെ പട്ടം ഒരു മരത്തിൽ കുടുങ്ങി അങ്ങനെ അങ്ങനെ പോകാം കുടുങ്ങിയപ്പോൾ അത് എടുക്കാൻ ചെന്നപ്പോഴാണ് ആ മരത്തിന് മുകളിൽ ഒരു കരടിക്കുട്ടി ഇരിക്കുന്നത് കണ്ടത് കരടിക്കുട്ടി കണ്ട
കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ കരടി കുട്ടിയോട് ആവശ്യപ്പെട്ടു അത് എടുത്തു തരാൻ അവൻ സമ്മതിച്ചില്ല അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ എഴുതുക ട്ടോ ഇനി പദങ്ങൾ കണ്ടെത്താം കയറി കയറി എന്ന പദം ശ്രദ്ധിച്ചുവല്ലോ ഇതുപോലുള്ള മറ്റു പദങ്ങൾ എഴുതുക ഉദാഹരണം ചാടി ചാടി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഓടി ഓടി പാടി പാടി ആ ആടി ആടി അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതണം ഇനി അടുത്തത് ഉറക്കെ വായിക്കാം കഥ മറ്റുള്ളവർക്ക് വ്യക്തമാകുന്ന വിധത്തിൽ വായിക്കുക വായനയിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്തെല്ലാം നിങ്ങൾ ആ കഥ ഒന്ന് ഉറക്കെ വായിക്കുക വീട്ടുകാർ കേൾക്കാൻ എന്നിട്ട് സ്വയം നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇഷ്ടപ്പെട്ടത് ഉറക്കെ വായിച്ചതാണോ ഇഷ്ടപ്പെട്ടത് അതോ നല്ല ഒഴുക്കോടെ വായിച്ചതാണോ ഇഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് സ്വയം തോന്നിയത് അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ ഉറക്കെ വായിച്ചതാണോ അതായത് നിർത്തേണ്ടിടത്ത് നിർത്തിയും അതുപോലെ നമ്മൾ ഇങ്ങനെ ചുരുക്കിയും കൂട്ടിയൊക്കെ നമ്മൾ വായിക്കും വായന അതൊരു രസമാണ് മനസ്സിലാക്കണം കരടിയുടെയും കുട്ടിയുടെയും ഭാവം ഉൾക്കൊണ്ട് വായിച്ചോ അതുപോലെ അക്ഷരസ്ഫുടതയോടെ വായിച്ചോ എന്നൊക്കെ സ്വയം ആലോചിക്കുക അതിന് ഉത്തരവിടെ എഴുതുക ശബ്ദക്രമീകരണം നടത്തിയോ അക്ഷരസ്ഫുടതയോടെ വായിച്ചോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതിവിടെ എഴുതാം കേട്ടോ അടുത്ത പ്രവർത്തനം പട്ടം നിർമ്മിക്കാം എങ്ങനെയാണ് പട്ടം നിർമ്മിക്കുന്നത് കൂട്ടുകാരുമായി ആലോചിക്കൂ അധ്യാപികയുടെ സഹായത്തോടെ പട്ടം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ പട്ടം നിർമ്മിക്കാൻ നിങ്ങൾ പട്ടം നിർമ്മിച്ച രീതിയാണ് എഴുതേണ്ടത് ഇനി സങ്കല്പിച്ചെഴുതാം പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പട്ടത്തിൽ കയറി സഞ്ചരിക്കാൻ തോന്നി പട്ടത്തിൽ കയറിയ കുട്ടി കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കാം നിങ്ങൾ എന്തൊക്കെ കാണും ഒന്ന് ആലോചിച്ച് നോക്കൂ പട്ടത്തിൻ്റെ മുകളിലാണ് നിങ്ങളെന്ന് സങ്കല്പിക്കൂ എന്നിട്ട് പട്ടം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടിരിക്കാം ഒന്നാലോചിച്ച് നോക്കൂ നല്ല രസമായിരിക്കും അല്ലേ എന്തൊക്കെ കണ്ടിരിക്കാം ആലോചിച്ച് നോക്കുന്നത് ഭാഗ്യം മഹാഭാഗ്യം അതായത് കാലുടിയാഞ്ഞത് ഭാഗ്യം കരടിനെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം ഇതുപോലെ നിങ്ങൾ പറയാറുണ്ടോ ഒരു മാതൃക നോക്കുക നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒപ്പം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം പിന്നെന്ത് പറയാം ആ നീ ജയിച്ചു എന്ന് കേട്ടതിൽ സന്തോഷം നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് കേട്ടതിൽ വളരെ സന്തോഷം ഇല്ലേ നല്ല സുന്ദരിയാണ് എന്നാൽ ഈ ഉടുപ്പിട്ടപ്പോൾ നീ അതിസുന്ദരിയായിരിക്കുന്നു ഇങ്ങനെ എഴുതല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ഒന്നോ രണ്ടോ വാക്യങ്ങളും കൂടെ എഴുതണം കേട്ടോ ഇനി നമുക്ക് ഒരു കവിത ചൊല്ലാം പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു കണ്ടോ പന്തളം കേരളവർമ്മയുടെ ഒരു നല്ല കവിതയാണിത് പൈങ്കിളിയെ കുട്ടി കളിക്കാൻ വിളിക്കുമ്പോൾ പൈങ്കിളി പറയുന്നതാണ് എനിക്ക് ഒരുപാട് കടമകളുണ്ട് എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വണ്ടത്താനേ വണ്ടത്താനേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല പൂക്കളിലെ തേന്നുകരാൻ പോകുന്നു വണ്ടത്താനും പറയാണ് വണ്ടത്താനെയും വിളിച്ചു വണ്ടത്താനും പറയാണ് എനിക്കും ജോലിയുണ്ടെന്ന് കുട്ടിക്കന്നേ കുട്ടിക്കന്നേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല കാടുകളിൽ മേയാനായി പോകുന്നു ഒരു കന്നുകുട്ടീനെയും വിളിക്കും പശുക്കുട്ടീനെയും വിളിച്ചപ്പോൾ അതും പറയാണ് എനിക്കും ജോലിയുണ്ടെന്ന് ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ പാടില്ല യജമാൻ്റെ വാതിലുകാക്കാൻ പോകുന്നു കളിയാതെ വേലയ്ക്കായി എല്ലാവരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും ആരെ പൈങ്കിളിയെ വിളിച്ചു വണ്ടത്താനെ വിളിച്ചു കന്നുകുട്ടിയെ വിളിച്ചു ചെറുനായെ വിളിച്ചു ആർക്കും നേരമില്ല കളിക്കാൻ കുട്ടിക്കാണെങ്കിലോ കുട്ടി കളരിയിൽ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു അവിടെ പോകാതെ എല്ലാവരും കളിക്കാൻ വിളിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് അവരെല്ലാവരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി സ്വയം നാണിച്ചുകൊണ്ട് കളരിയിലോട്ട് പഠിക്കാനായി പോയി എന്നാണ് പറയുന്നത് വളരെ നല്ലൊരു കവിതയാണ് അല്ലേ നിങ്ങളെങ്ങനെയാണോ അല്ല അല്ലേ നിങ്ങളെല്ലാവരും മിടുക്കരായിട്ട് പഠിക്കാനും അതുപോലെ സ്വന്തം കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണെന്ന് ടീച്ചർക്കറിയാം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്